നമസ്കാരം. ആരോഗ്യ വകുപ്പ് മന്ത്രിയോ? ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നല്ല, സാക്ഷാൽ മുഖ്യമന്ത്രിയായാലും അത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ കീഴെയുള്ളവരാണ്. തിരുവനന്തപുരം എസ് ഐ ടി ക്യാമ്പസിലെ ഇൻഹൌസ് ഡ്രഗ് ബാങ്കിന്റെ ഓഫീസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അടച്ചുപൂട്ടിയത്. ഓഫീസ് താൽക്കാലികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡോർമെറ്ററി കെട്ടിടം കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ മേയറോടൊപ്പം മെഡിക്കൽ കോളേജ് കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ ഡി ആർ അനിലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും എത്തിയാണ് താഴ്ത്തുപൂട്ടിയത്. കമ്പ്യൂട്ടറും സെർവറും ഉൾപ്പെടെയിരിക്കുന്ന ഓഫീസ് മുറിയാണ് മേയർ മിനിഞ്ഞാന്ന് വൈകുന്നേരത്തോടെ അടച്ചുപൂട്ടിയത്. ഇതോടെ എസ് ഐ ടിയിലെ ഇൻഹൌസ് ഡ്രഗ് ഹൌസിന്റെ പ്രവർത്തനം ഇന്നലെ പൂർണ്ണമായും നിലച്ചു. സർക്കാർ ആശുപത്രികളിലേക്കുള്ള കോവിഡ് സാമഗ്രികളുടെ വിതരണവും ഇന്നലെ നടന്നില്ല. സൊസൈറ്റിയിലെ സ്ത്രീകളടക്കമുള്ള 45 പേർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ നട്ടം തിരിഞ്ഞു. ഓഫീസ് പൂട്ടാൻ കോർപ്പറേഷൻ ശ്രമിക്കുകയാണെന്നറിഞ്ഞ് മിനിഞ്ഞാന്ന് എസ് ഐ ടി സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജയെ വിവരം ധരിപ്പിച്ചു. ഡ്രഗ് ഹൌസ് തൽക്കാലത്തേക്ക് ഡോർമെറ്ററി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും ഓഫീസ് പൂട്ടരുതെന്നും കെ കെ ശൈലജ മേയറോട് നേരിട്ട് അറിയിച്ചെങ്കിലും അത് വകവയ്ക്കാതെ മിനിഞ്ഞാന്ന് ഓഫീസ് സമയം അവസാനിച്ചതിന് ശേഷം പുതിയ താഴ്ത്തു പൂട്ടുകയാണ് ഉണ്ടായത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എന്നാൽ മേയർ ചെറിയൊരു ഔദാര്യം കാണിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറും സെർവറും എടുത്തുമാറ്റാൻ പൂട്ടിയ കെട്ടിടം തിങ്കളാഴ്ച തുറന്നുകൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ മേയറുടെ തന്നിഷ്ടത്തിന് മുന്നിൽ തലകുനിക്കാൻ ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഭാരവാഹികൾ തയ്യാറായില്ല. പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലേക്ക് സൊസൈറ്റി മാറ്റാനായി അവർ ശ്രമം നടത്തി വരികയാണ്. മാസ്കും സാനിറ്റൈസറും പി പി ഇ കിറ്റും ഉൾപ്പെടെ കോവിഡുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കാൻ സാധാരണക്കാരായ ജനങ്ങളും 4 ആശുപത്രികളും ആശ്രയിക്കുന്നത് മേയർ അടച്ചുപൂട്ടിയ ഈ സൊസൈറ്റിയെയാണ്. ദിവസവും 20 ലക്ഷം രൂപയുടെ വരെ വിറ്റുവരവ് ഇവിടെയുണ്ട്. സ്വന്തമായി കെട്ടിടം പണിയുന്നത് കൊണ്ടാണ് സൊസൈറ്റിയുടെ ഓഫീസ് 2.5 മുമ്പ് ഡോർമെറ്ററിയിലേക്ക് മാറ്റിയത്. എന്നാൽ കോർപ്പറേഷൻ എസ് എ ടി ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ച ഡോർമെറ്ററിയെ അനധികൃതമായി കൈവശം വെച്ചതുകൊണ്ടാണ് താഴിട്ട് പൂട്ടിയതെന്നാണ് മേയറുടെ വിശദീകരണം. കോർപ്പറേഷനെയും മേയറേയും അധിക്ഷേപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും മേയർ സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോക്കുക, 21 മേയറാക്കിയെന്ന് കൊട്ടിഘോഷിച്ചവർ മേയറുടെ പക്വതയില്ലായ്മ ഒന്ന് കാണണം. അർഹിക്കാത്ത അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ മേയറുടെ തനിനിറം പുറത്തു ചാടിയതും കാണണം. അതേസമയം ആശുപത്രിക്കകത്ത് ഒരു കെട്ടിടമുണ്ടാക്കിത്തന്നാൽ അത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും കോവിഡ് രോഗികൾക്ക് വേണ്ടി കിടക്ക സജ്ജമാക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളായ രോഗികളെ ഡോർമെറ്ററിയിലേക്ക് മാറ്റാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നും എസ് ഐ ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞു. ഡോർമെറ്ററി പൂട്ടിയാൽ രോഗികളെ എങ്ങോട്ട് മാറ്റുമെന്നറിയില്ലെന്നും ജനപ്രതിനിധികൾ ഇത്തരം ജനദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യരുതെന്നും ഡോക്ടർ സന്തോഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ പൊതുജനങ്ങൾക്കും പറയാനുള്ളത് ഇത്രമാത്രം, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. പക്ഷേ ജനദ്രോഹപരമായ ഓരോ വിട്ടിതങ്ങൾ കാണിച്ച് ജനങ്ങളെ ദ്രോഹിക്കരുത്.